Hi dear friends, welcome back to Easy Commerce Concepts by Aziza Fabensha. അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ പ്ലസ് വണ്ണിലെ ചില വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇംപ്രൂവ്മെന്റ് എക്സാം, എന്തിനാണ് ഇംപ്രൂവ്മെന്റ് എക്സാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യണം എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുമല്ലോ, ആ മാർക്കായിരിക്കോ അതോ നിങ്ങളുടെ തൊട്ട് മുമ്പ് നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ മാർക്കായിരിക്കോ ഫൈനലായിട്ട് എടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളിലും സംശയമുള്ളവർ തീർച്ചയായും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് റെഡി ടു ദ വീഡിയോ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏത് വിഷയം, അതായത് പ്ലസ് വൺ വിഷയങ്ങളിൽ നിങ്ങൾ എന്താ പറയുക, എക്സാം എഴുതാൻ, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതുന്നത് എന്ന് ചോദിക്കുന്നത്, രണ്ട് കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഒന്ന്, വല്ലാതെ അങ്ങ് മാർക്ക് കുറഞ്ഞു പോയവരുണ്ടാവുമല്ലോ, അതായത് പെർസെന്റേജ് ഒക്കെ അങ്ങ് വളരെ കുറവ്, വളരെ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് നിൽക്കുന്ന ഒത്തിരി മാർക്ക് കുറഞ്ഞിട്ടുള്ളവരുണ്ടാവും. അപ്പോ നിങ്ങളൊരു തോറ്റു പോയി എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്ക് ഉണ്ടാവുമല്ലോ, പറ്റ അങ്ങ് കുറഞ്ഞു പോയി, അവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായും ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാം, എഴുതണം. ഓക്കെ, മാർക്ക് അത്രയും കുറഞ്ഞു പോയവരുണ്ടെങ്കിൽ അവരെന്തായാലും ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതണം. രണ്ട് എന്ന് പറയുന്നത്, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും എ പ്ലസ് ലെവലിലേക്ക് അങ്ങ് എത്തണം, അല്ലെങ്കിൽ എയിലാണ് ഇപ്പൊ നിൽക്കുന്നത്, എ ഗ്രേഡിലാണ്, അതെനിക്കൊന്ന് എ പ്ലസ് ആക്കണം, ഇപ്പൊ നിൽക്കുന്നത് ബി ഗ്രേഡിലാണ്, അതെനിക്കൊന്ന് ബി പ്ലസ് എ പ്ലസ് ആ ലെവലിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല, അതായത് ആ ഒരു എക്സാമിന്റെ പേര് പോലെ തന്നെ ഒന്ന് ഇംപ്രൂവ് ആക്കുക, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഒന്ന് എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ആക്കാം മാർക്ക്. അവർക്കും എന്ത് ചെയ്യാം, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാം. അപ്പൊ ഞങ്ങൾ ഇംപ്രൂവ് ചെയ്യണോ, ഞങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഏത് കോഴ്സ് പഠിക്കുന്ന കുട്ടിയാണെ, അത് കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആകട്ടെ, ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ഏത് കോഴ്സ് ആണ് എടുത്തതെങ്കിലും, നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റസിൽ, ഈ ഒരു ലെവലിൽ ഏത് രീതിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു, അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ എക്സാം എഴുതാട്ടോ. അപ്പൊ ഇനി ആ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു, സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, റെഡി അല്ലേ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏതൊക്കെ വിഷയങ്ങളാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എത്ര വിഷയം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് മൂന്ന് വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഓൾ ടുഗദർ നിങ്ങൾക്ക് 3 സബ്ജക്ട്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഞാൻ ഏതാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ മാർക്ക് ഷീറ്റ്. നിങ്ങളുടെ മാർക്ക് ഷീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ആ ഒരു സ്കോർ കാർഡ് നന്നായിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയിട്ടുള്ളത് ആ സബ്ജക്ട്സുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇംപ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ അക്കൗണ്ടൻസി ഇംപ്രൂവ് ചെയ്യണം തോന്നും, എക്കണോമിക്സ് ഇംപ്രൂവ് ചെയ്യണം തോന്നും, അതേപോലെ ബിസിനസ് സ്റ്റഡീസ് ഇംപ്രൂവ് ചെയ്യണം തോന്നും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം തോന്നും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യുവർ മാർക്ക് നൗ ഇൻ യുവർ എക്സാം ഷീറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ നിങ്ങളുടെ ആ ഒരു മാർക്ക് എത്രമാത്രം കുറവാണ്, നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഏതിലാണ് എനിക്ക് കുറവ് എന്നുള്ളത്. അപ്പൊ കമ്പയർ ചെയ്തിട്ട് ആ ഒരു ഏറ്റവും കുറവുള്ള സബ്ജക്ട്സ് നിങ്ങളൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നല്ലൊരു അവസരമാണ്. ഇത് നിങ്ങളുടെ ഒരു ചാലഞ്ച് ആയിട്ടോ പ്രോബ്ലം ആയിട്ടോ നിങ്ങൾ കാണരുത്, നിലവിലെ നിങ്ങളുടെ പെർസെന്റേജ് കൂട്ടാനുള്ള നിങ്ങൾക്ക് ഒരു ഒരു സൂപ്പർ അവസരമായിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കുക. ഓക്കെ, അപ്പൊ ശരിക്കും ആ പേര് പോലെ തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്ന് വിഷയങ്ങൾ വരെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. അതിന്റെ മാർക്ക്, അതിന്റെ ഫീസ്, ഡേറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പപ്പോ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഏത് മാർക്കാണ് എടുക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് ഏതിനാണോ അത് തന്നെയാണ് എടുക്കുക. നിങ്ങൾക്കിപ്പോ കഴിഞ്ഞ ആ ഒരു സബ്ജക്ട് നിങ്ങളിൽ എക്സാം എഴുതിയ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഇപ്പൊ ഇനി എഴുതാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ മാർക്കും കമ്പയർ ചെയ്തിട്ട് ഏതാണോ കൂടുതലായിട്ട് നിൽക്കുന്നത് ആ ഹയ്യസ്റ്റ് ആയിട്ടുള്ള മാർക്കാണ് എടുക്കുക. അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയതുകൊണ്ട് ആർക്കും മാർക്ക് കുറഞ്ഞു പോകുന്നുള്ള ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. റെഡി അല്ലേ? അപ്പൊ എല്ലാവർക്കും ആ പേര് പോലെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു.